ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഐ ആം ഹിയർ റൈസ് മുഹമ്മദ്. അപ്പോൾ ഇന്ന് നമ്മളൊരു ഇലക്ട്രിക് സ്കൂട്ടർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഹീറോ ഇലക്ട്രിക്സിൻ്റെ ഒപ്റ്റിമ എന്ന് പറയുന്ന മോഡലാണ് ഇന്ന് നമ്മളെ കയ്യിലുള്ളത് കേട്ടോ. ഓൾറെഡി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ മോഡലിൻ്റെ, അത് ഫോട്ടോ എന്ന് പറയുന്ന മോഡലായിരുന്നു. പിന്നെ നമ്മൾ വന്നിട്ടുള്ളത് ഒപ്റ്റിമ എന്ന് പറയുന്ന മോഡലാണ്. ഇത് ഹീറോ ഇലക്ട്രിക്സിൻ്റെ സ്കൂട്ടേഴ്സിൽ കുറച്ചുകൂടെ പവർ കുറഞ്ഞിട്ടുള്ളൊരു മോഡലാണ്. എന്നാൽ കുറച്ചുകൂടെ കൂടുതൽ റേഞ്ചും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ഈ ഒരു മോഡലിനാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ സാധാരണ സ്കൂട്ടറുകളിലൊക്കെ കാണുന്ന ആ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് നമുക്ക് ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിലും വന്നിട്ടുള്ളത്. സെൻട്രലായിട്ട് ഹീറോ ഇലക്ട്രിക്കിൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഹെഡ്ലാമ്പ് നോക്കുകയാണെങ്കിൽ LED ആണ് വരുന്നത്, എന്നാൽ പോലും ഉള്ളൊരു ഹാലോജൻ ഒരു പാർക്ക് ലൈറ്റ് വന്നിട്ടുണ്ട്. മുകളിൽ ചെറിയൊരു ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. സൈഡിൽ നമുക്ക് ആ ഒരു ഇലക്ട്രിക് എന്ന് പറയുന്ന ഒരു ബാഡ്ജ് വലുതാക്കിയിട്ടാണ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ വന്നിട്ടുള്ളത് ഹാലജൻ ആണോ, LED അല്ല. ചെറിയൊരു എയറിൻ്റേക്ക് പോലത്തെ ചെറിയൊരു സംഭവം രണ്ട് എയർ ഹോൾസ് കൊടുത്തിട്ടുണ്ട്. സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് വീല് നോക്കുമ്പോൾ അലോയ് വീൽസ് ആണ് വരുന്നത്. ഇപ്പോൾ സാധാരണ എല്ലാ ടയർസും നമുക്കിപ്പോൾ ഫോട്ടോ എന്ന് പറയുന്ന ഈ ഒരു മോഡലാണെങ്കിൽ പോലും ഇതിൻ്റെയൊക്കെ ടയർ വരുന്നത് 10 ഇഞ്ചാണ്. അതേപോലെ ഈ ഒരു സ്കൂട്ടറിൻ്റെ ബാക്ക് ടയറും 10 ഇഞ്ചാണ് വരുന്നത്. പക്ഷേ ഫ്രണ്ട് വീല് നമുക്ക് 12 ഇഞ്ചാണ്. അതേപോലെ ഡ്രം ബ്രേക്കാണ് എന്നുള്ളത്. സസ്പെൻഷനിലെ ഒരു ഹീറോ ഇലക്ട്രിക്കിനുള്ള ബാഡ്ജ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സൈഡിൽ നമുക്ക് ഈ ഫെൻഡറിലും ഹീറോ ഇലക്ട്രിക്കിൻ്റെ ഒരു ചെറിയ ബാഡ്ജ് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഈ സൈഡ് വരികയാണെങ്കിൽ നമുക്ക് ലിഥിയം പവേർഡ് എന്ന് പറഞ്ഞ ചെറിയ ബാഡ്ജ് ഈ സൈഡിലും കൊടുത്തിട്ടുണ്ട്. ലിഥിയം അയൺ ബാറ്ററി ആണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് എയർ ഇലക്ട്രിക്സിലെ ഏറ്റവും കൂടുതൽ റേഞ്ച് കിട്ടുന്ന ഒരു മോഡലാണ്. ഏകദേശം 100-110 കിലോമീറ്റർ നമുക്ക് ഫുൾ ചാർജിൽ റേഞ്ച് കിട്ടുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ രണ്ട് ബാറ്ററി ഇടുന്നുണ്ട്. നമുക്ക് സൈഡിൽ കാണാൻ പറ്റും V1 അതേപോലെ V2, നമുക്ക് രണ്ട് ബാറ്ററി ചാർജ് ചെയ്യാനുള്ള സ്ലോട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്കൊരു ചെറിയൊരു ഗ്രാഫിക് വർക്ക് ഇങ്ങനെ സൈഡിൽ കൂടി പോയിട്ടുണ്ട് കേട്ടോ. ഫുട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ ഫുട്രസ്റ്റിലെ നമുക്കറിയാം അത്യാവശ്യം വേണ്ട ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സൈഡിൽ നമുക്ക് സിംഗാമലി ചെറിയൊരു പ്ലാസ്റ്റിക് പാർട്ട് കൊടുത്തിട്ടുണ്ട്. അതൊരു ഡിസൈനിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണ്. എല്ലാ ഇലക്ട്രിക് സ്കൂട്ടറിലും കാണുന്ന പോലെ തന്നെ ടയറിൽ തന്നെയാണ് നമ്മുടെ മോട്ടോർ വന്നിട്ടുള്ളത്. മോട്ടറിൻ്റെ പവർ നോക്കുകയാണെങ്കിൽ ഏകദേശം 550 വാട്ട്സ് ആണ് പവർ വരുന്നത്. അതിൻ്റെ പീക്ക് പവർ എന്ന് പറയുന്നത് 1200 വാട്ട്സ് ആണ്. സീറ്റ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. വൈഡാണ്, അതേപോലെ സോഫ്റ്റ് ആയിട്ടുള്ള സീറ്റാണ് വന്നിട്ടുള്ളത്. ഒപ്റ്റിമ എന്നുള്ള ഒരു മോഡൽ നെയിം കൂടെ ഒരു ബാഡ്ജിങ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിലാണ് അതിൻ്റെ ബാക്ക് ഡിസൈൻ വന്നിട്ടുള്ളത്. ബാക്കിൽ നമുക്ക് 3 ഹാലജൻ ലൈറ്റ്സ് ആണ്. അതായത് ബ്രേക്ക് ലൈറ്റും ഇൻഡിക്കേറ്റർ എല്ലാം ഹാലജൻ ലൈറ്റ്സ് ആണ്. സൈഡിലൊരു റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നമ്പർ പ്ലേറ്റിന് മുകളിലായിട്ടും അത് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഹാലജൻ ആട്ടോ. ഞാൻ ഇതിൻ്റെ ബാറ്ററി കാണിച്ചിരുന്നു. ബാറ്ററി ലിഥിയം അയൺ ബാറ്ററിയാണ് നമുക്ക് വന്നിട്ടുള്ളത്. അതിൻ്റെ പവർ നോക്കുകയാണെങ്കിൽ 51.2 വോൾട്ട് 30 Ah ബാറ്ററിയാണ്. നമുക്ക് ഇതേ ഈ ഒരു സെയിം ബാറ്ററി നമുക്ക് ഒന്നുകൂടെ ഇതിൻ്റെ അടിയിലായിട്ട് വരുന്നുണ്ട്. രണ്ട് ബാറ്ററിയിലെ പവറിലായിരിക്കും വണ്ടി കൂടുക. അപ്പോൾ ഒരു ബാറ്ററി യൂസ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ ചാർജ് ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത് യൂസ് ചെയ്യാൻ പറ്റും. ആ ഒരു രീതിയിൽ ഏകദേശം 100-110 കിലോമീറ്റർ നമുക്ക് ഈ ഒരു വാഹനം റേഞ്ച് തരുന്നുണ്ട്. അതേപോലെ ഇതാണ് ചാർജർ. ഇതിൽ ബാറ്ററി എത്ര പെർസെൻറ്റേജ് ചാർജ് ആയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ചാർജർ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഫ്രണ്ടിൽ വരുമ്പോൾ ഫുട്ബോർഡ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം വൈഡാണ്. വീതി ഉണ്ട്. അതേപോലെ നല്ല രീതിയിലുള്ള സാധനങ്ങൾ കൊണ്ടുള്ള സ്പേസും കാര്യങ്ങളൊക്കെ കാലൊക്കെ വിസ്തരിച്ച് വെക്കാൻ മാത്രമുള്ള സ്പേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഗ്ലോ ബോക്സ് വന്നിട്ടോ. അതിൽ നമ്മുടെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ചെറിയൊരു സ്പേസ് വന്നിട്ടുണ്ട്. അതേപോലെ ഒരു സ്റ്റാർട്ടപ്പ് ഗൈഡ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വണ്ടിയുടെ മീറ്ററിലേക്ക് നോക്കുകയാണെങ്കിൽ ആദ്യം ഞാൻ ചാർജ് ചെയ്തിട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. 53 വോൾട്ടാണ് ബാറ്ററിയുടെ ഒരു പവറാണ് അവിടെ കാണിക്കുന്നത്. അതേപോലെ സ്പീഡോമീറ്റർ ഓഡോമീറ്റർ കാര്യങ്ങൾ അതേപോലെ ടോട്ടൽ കിലോമീറ്റർ കുറച്ച് വാർണിംഗ് ലാമ്പ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് വന്നിട്ടുണ്ട്. ഇൻഡിക്കേറ്ററിൻ്റെ ഒരു ഇത് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ബേസിക്കായുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഡിജിറ്റൽ സ്പീഡോ മീറ്റർ ആണ് എന്നുള്ളത്. അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആണ് കേട്ടോ. അത്യാവശ്യം ഡേലൈറ്റിൽ നല്ലപോലെ തന്നെ ഒരു വിസിബിലിറ്റി കിട്ടുന്ന രൂപത്തിൽ അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടാണ് ഒരു മീറ്റർ കൊടുത്തിട്ടുള്ളത്. അതേപോലെ മറ്റ് സ്വിച്ചുകൾ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഹൈ ബീമ് ലോ ബീമ് അതേപോലെ ഹോണിൻ്റെ സ്വിച്ച് ഹോൺ നോക്കാം. അതാണ് ഹോൺ വരുന്നത്. അതേപോലെ ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച് ഇല്ലാമൊരു സ്വിച്ചും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നിലവിൽ മോട്ടോർ ഓൺ ആണ് കേട്ടോ. നമ്മൾ കാണിച്ചു തരാം. ആക്സിലറേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ യെസ് മോട്ടോർ വർക്ക് ആവുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ ബാറ്ററി ചാർജിങ് ടൈം നോക്കുകയാണെങ്കിൽ ഏകദേശം 4-5 മണിക്കൂറാണ് ഫുൾ ചാർജ് ആക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഹീറോ ഇലക്ട്രിക്സിൻ്റെ ഒപ്റ്റിമ എന്ന് പറയുന്ന ഈ ഒരു മോഡലിനെ കുറിച്ച് പറയുള്ളത് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം 124,000 സംതിങ് ആണ്. അതിൽ നമുക്ക് സബ്സിഡി കിട്ടുന്നുണ്ട്. ഏകദേശം 43,000 നമുക്ക് സബ്സിഡിയിൽ കുറഞ്ഞ് കിട്ടും. അപ്പോൾ കുറഞ്ഞൊരു പ്രൈസിൽ നമുക്ക് ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ സ്വന്തമാക്കാൻ വേണ്ടി പറ്റും. ഏകദേശം 100-110 കിലോമീറ്റർ നമുക്ക് റേഞ്ചും കിട്ടുന്നുണ്ട്. കുറഞ്ഞ പ്രൈസിൽ നല്ല അത്യാവശ്യം നല്ല റേഞ്ചും കാര്യങ്ങളും കിട്ടുന്ന ഒരു ഇലക്ട്രിക് സ്കൂട്ടർ നോക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷനാണ് ഒപ്റ്റിമ എന്ന് പറയുന്ന മോഡൽ. അതേപോലെ ഈ ഒരു ഫോട്ടോ എന്ന് പറയുന്ന മോഡലിൻ്റെയും വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കണ്ടവർക്ക് മുകളിൽ ഐക്കാർഡിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയും കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഹീറോ ഇലക്ട്രിക്കിൻ്റെ ഒപ്റ്റിമ എന്ന് പറയുന്ന ഈ ഒരു മോഡലിനെ കുറിച്ച് പറയാനുള്ളത്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട്
ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഇതിൻ്റെ പ്രൈസിനെ കുറിച്ചും സബ്സിഡി വരുന്നുണ്ട്, അതിനെ കുറിച്ചും മറ്റ് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നിങ്ങൾക്ക് ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതൊരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കൊണ്ട് കാണാൻ വരും. ബൈ.